എല്ലാവർക്കും നമസ്കാരം. യു ടേൺ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ജീവിക്കുന്നത് വാർത്തകളുടെ ലോകത്താണ്. നമുക്ക് ചുറ്റും വാർത്തകളാണ്. വാർത്തകൾക്ക് നിമിഷങ്ങളുടെ മാത്രം ആയുസ്സുള്ള ഒരു കാലഘട്ടം. എന്നാൽ 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഖത്തർ എന്ന പ്രവാസ ലോകത്ത് ആഴ്ചയിൽ 3 ദിവസങ്ങളിൽ മാത്രം വിരലിൽ എണ്ണാവുന്ന മലയാള പത്രങ്ങൾ ഇറങ്ങിയിരുന്ന സമയത്ത് കിലോമീറ്ററുകളോളം നടന്നുപോയി ആ പത്രങ്ങൾ വായിച്ച് അതിലെ അത്ഭുതമുളവാക്കുന്ന കൗതുകമുണർത്തുന്ന വാർത്തകൾ വെട്ടി അതൊരു ശേഖരമാക്കി ഇന്ന് വലിയൊരു ശേഖരത്തിന്റെ ഉടമയായ ഒരു മലയാളിയെ കുറിച്ചാണ് നമ്മൾ പറയുവാൻ പോകുന്നത്. സ്കൂളുകളിലും മറ്റു എക്സിബിഷനുകളിലുമായി പുതുതലമുറയ്ക്ക് ഇത്തരം വാർത്തകൾ പകർന്നു കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് എറാട്ടുപറമ്പിൽ അബ്ദുൽ ഖാദർ, തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ പുല്ലൂറ്റ് മഞ്ഞന സ്വദേശി. നീണ്ടകാല പ്രവാസ ജീവിതത്തിനൊടുവിൽ വിശ്രമ ജീവിതം നയിക്കുമ്പോഴും കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളിലായി വിവിധ പത്ര വാർത്തകളിൽ നിന്ന് താൻ ശേഖരിച്ച 40,000-ൽ അധികം വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളെ വിദ്യാർത്ഥികൾക്കും മറ്റു പുതു തലമുറയ്ക്കും പരിചയപ്പെടുത്തുകയാണ് ഇദ്ദേഹം. പ്രവാസിയായിരുന്നു, അതായത് ചെറുപ്പം മുതലേ നന്ന 13-ാമത്തെ വയസ്സ് മുതൽ ഇവിടെ നാട് വിട്ടു പോയി മദ്രാസ്, ബാംഗ്ലൂർ, മൈസൂർ, പൂന, അവസാനം ബോംബെയിലെത്തി. ബോംബെയിൽ നിന്നും 1976 മാർച്ച് 12-ന് ബോംബെയിൽ നിന്നും ഖത്തറിലേക്കുള്ള കപ്പൽ, ദ്വാരക കപ്പലിൽ ഞാനുൾപ്പെടെ നമ്മളുടെ കൂട്ടുകാർ പലരും ഉൾപ്പെടെ ഖത്തറിലേക്ക് പോയി. അവിടെ 18 മാർച്ച് അവ ഖത്തറിലിറങ്ങി. അത് മുതൽ പ്രവാസി ജീവിതം തന്നെയായിരുന്നു. പ്രവാസി ജീവിതത്തിലായിരുന്നെങ്കിലും വായനയോട് വലിയ താല്പര്യമായിരുന്നു. പേപ്പർ വായിക്കാൻ വേണ്ടിയിട്ട് അന്നാ കാലഘട്ടത്തിൽ കിട്ടിയിരുന്നത് മൂന്ന് പത്ര പ്രധാനമായിട്ടുള്ള മലയാളത്തിലെ 3 പത്രമാണ്. എന്നാൽ ദേശാഭിമാനി, മലയാള മനോരമ, മാതൃഭൂമി എന്നീ 3 പത്രങ്ങളാണ് സാധാരണ കിട്ടിയത്. അതും ആഴ്ചയിൽ 3 പ്രാവശ്യമേ കിട്ടുള്ളൂ ആയിരുന്നു. അത് മിക്കവാറും ആ പേപ്പർ വാങ്ങാൻ വേണ്ടി പോകുന്ന ആൾ ഞാൻ തന്നെയാണ് പോകുന്നത്. 3.5 കിലോമീറ്ററോളം നടന്ന് ഞാൻ തന്നെയാണ് പേപ്പർ വാങ്ങിക്കൊണ്ട് വരലും റൂമിൽ കൊണ്ടുവരലും. അന്ന് റൂമിൽ ഉള്ളവരും 6-7 ആളുണ്ടായിരുന്നു അന്ന് റൂം മെമ്പർസ്. അപ്പോൾ പേപ്പർ വായിച്ച് എല്ലാവരും വായിച്ച് കഴിഞ്ഞാൽ അവസാനം പേപ്പർ എൻ്റെ കയ്യിലാണ് വരിക. അത് ഞാൻ തന്നെ സൂക്ഷിച്ച് വെക്കുമായിരുന്നു. അപ്പോൾ പേപ്പർ എൻ്റെ വാർത്തകൾ വെട്ടി വെക്കാൻ തുടങ്ങിയത് ഞാനും നമ്മളുടെ കൂട്ടുകാരന്മാരും തമ്മിൽ ഒരു തർക്ക വിഷയം ഉണ്ടായിരുന്നു. അത് 1978 കാലഘട്ടത്തിലാണ്. പേപ്പറിൽ വന്നൊരു വാർത്ത ഞാൻ ഞാൻ വായിച്ച കാര്യം മറ്റുള്ളവരെ നിഷേധിക്കുക, അങ്ങനെ വന്നിട്ടില്ല എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് വായിച്ച കാര്യമാണ്. പക്ഷേ അത് തെളിവ് കൊടുക്കാൻ ആ പേപ്പർ എൻ്റെ നഷ്ടപ്പെട്ടു. അതിനുശേഷമാണ് എനിക്ക് തോന്നിയത്, പിന്നീട് തോന്നിയത് പേപ്പറിൽ വരുന്ന പ്രധാനമായിട്ടുള്ള വാർത്തകൾ വെട്ടി വെക്കണമെന്ന്. അത് മുതൽ പ്രധാനമായിട്ടുള്ള വാർത്തകൾ വരുമ്പോൾ വെട്ടി സൂക്ഷിച്ച് വെച്ചു. അത് 1987 വരെ അത് സൂക്ഷിച്ച് വെച്ചത്. 87 ഖത്തറിൽ നിന്നും നാട്ടിലേക്ക് വരുമ്പോൾ ഒരു ബ്രീഫ് കേസ് ഫുൾ ഈ പേപ്പർ കട്ടിങ് തന്നെയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു നെൽക്കട്ടർ ഉണ്ടായിരുന്നു, നെൽക്കട്ടി ആ ബ്രീഫ് കേസിൻ്റെ ഉള്ളിൽ. അത് എക്സ്റേയിലിട്ട് അന്ന് എക്സ്റേ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൽ ബെല്ലടിച്ചപ്പോൾ അവർ തുറക്കാൻ പറഞ്ഞപ്പോൾ തുറന്നപ്പോൾ തന്നെ ഈ പേപ്പറിൻ്റെ കട്ടിങ് പേപ്പറിൻ്റെ കെട്ടിങ്ങനെ ഫുള്ളായി കണ്ടപ്പോൾ അവർ പോലീസുകാരൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ ജാസൂസാണ്, അതായത് നിങ്ങൾ ചാരനാണ് എന്ന് പറഞ്ഞു. കാരണം അത് പറയാൻ കാരണം അറബി പത്രത്തിൽ വന്ന പല വാർത്തകളും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അവർ അറബി പത്രത്തിൻ്റെ വാർത്തകൾ കണ്ടപ്പോൾ അവർക്ക് സംശയം, ഇത്രയും കാര്യങ്ങളുള്ളത് ഒരു പക്ഷേ നീ ഈ ചാരനെന്ന് പറഞ്ഞ് തന്നെ അവിടെ അറസ്റ്റ് ചെയ്തു ഈ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ജയിലിലിട്ടു, ജയിലിൽ വെച്ചു. അത് 2.5 മണിക്കൂറോളം ജയിലിൽ വെച്ചു. പിന്നീട് എനിക്ക് ബോർഡിംഗ് ബസ് തന്നതിൻ്റെ പേരിൽ എൻ്റെ പേര് പിടിച്ച് ഇങ്ങനെ സീറ്റിൽ വന്നിട്ടില്ല, ഉടനെ എത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അബ്ദുൽ ഖാദർ ഉടനെ സീറ്റിൽ കൗണ്ടറിൽ വരണമെന്ന് പറഞ്ഞു കഴിച്ച് വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ അവരെന്നെ വിട്ടതാണ്. അതുപോലെ ഞാൻ ആ വാർത്തകൾ ഇവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഒരുപാട് നാൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഒരു ബ്രീഫ് കേസിലാക്കി ഒരു സഞ്ചിയിലാക്കിയിട്ട് വീടിൻ്റെ മേലെ അന്ന് ഓടായിരുന്നു, വീടിൻ്റെ മേലെ ആ അതിനകത്ത് വെച്ചു. മഴ കൊണ്ട് നനഞ്ഞു പോയി. പിന്നീട് ഞാൻ ഗൾഫിലേക്ക് ഓടി തിരിച്ച് ഖത്തറിലേക്ക് ഓടി തിരിച്ച് ഇവിടെ വന്നപ്പോഴത്തേനും അതൊക്കെ നനഞ്ഞ് നാശമായി. അതിനുശേഷമുള്ള വാർത്തകളാണ് ഇപ്പം ഉള്ളത്. 80-83 കാലഘട്ടം മുതലുള്ള ഒറ്റത്തറ്റൊക്കെയായിട്ടുള്ളതുണ്ട്. പിന്നെ അതുപോലെ പിന്നീട് ഒരു ഇപ്പോൾ ഒരു അതുവരെ ഇപ്പോൾ 2000 മുതൽ 1992 മുതലൊക്കെ അല്ലറച്ചിലറൊക്കെ ഉണ്ട്. ഇപ്പോൾ തുടർച്ചയായിട്ട് 2000 ആണ്ട് മുതലും തുടർച്ചയായിട്ടുള്ള ശേഖരിച്ച് വെച്ചിട്ടുണ്ട്.
ഇപ്പം പ്രധാനമായിട്ടുള്ള എല്ലാ പത്രത്തിൻ്റെയും പേപ്പർ കട്ടിങ് പ്രധാന വാർത്തകൾ ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. കാരണം ഞാൻ ഇവിടെ വാങ്ങുന്നത് ഒരു സ്ഥിരമായിട്ടൊരു പേപ്പർ വാങ്ങുന്നുണ്ട്. പിന്നെ വേറെ മനോരമ മാതൃഭൂമി, അത് പിള്ളേരെ വീട്ടിൽ വാങ്ങുന്നത് എൻ്റെ കയ്യിൽ കിട്ടും. പിന്നെ ദേശാഭിമാനി നമ്മളുടെ കയ്യിൽ തന്നെ വരിക. അങ്ങനെ ഒരു അഞ്ചാറ് ആറേഴ് പേപ്പർ ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മളുടെ കയ്യിൽ സ്ഥിരം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലെല്ലാം വരുന്ന പ്രധാന വാർത്തകളും ഞാൻ ആ കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ആൽബം ഉണ്ടാക്കുന്നുണ്ട്. ആൽബം ഉണ്ടാക്കി ഇപ്പം തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രവാസി ജീവിതം അവസാനം നിർത്തി ഇപ്പം ഞാൻ വീട്ടിൽ തന്നെ സ്വസ്ഥമാണ്. ഇതിനിടക്കും ഈ പരിപാടി പേപ്പർ കട്ടിൻ്റെ പരിപാടി തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് കഴിഞ്ഞ ബഷീറിൻ്റെ ദിവസത്തിൽ കൊടുങ്ങൂടി ബോയ്സ് സ്കൂളിൻ്റെ പ്രദർശനം ഉണ്ടായിരുന്നു, എക്സിബിഷൻ. അന്ന് ഏകദേശം അവിടെ ഉണ്ടായുള്ള മിക്കവാറും ഒരു 1000-ൽ പരം കുട്ടികൾ അവിടെ വന്ന് കണ്ടു. അവർക്കെല്ലാവരും വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അതിനുശേഷം പിന്നെ ഈ നമ്മളുടെ പുലൂറ്റ് തന്നെ KKTM കോളേജിലും അതിൻ്റെ അത് പ്രദർശനം ഉണ്ടായിരുന്നു, എക്സിബിഷൻ. അന്ന് അവരും ഏകദേശം മിക്കവാറും എല്ലാ കുട്ടികളും വന്ന് കേട്ട് കുറേ കൊല്ലം കുട്ടികളൊക്കെ വന്ന് കണ്ടു. അതിന് മുൻപ് വേറെ നമ്മളുടെ പുല്ലൂറ്റ് തന്നെ ഉള്ള രാജൻ മെമ്മോറിയൽ ഹൈസ്കൂൾ, സെക്കൻഡറി ഹൈസ്കൂൾ, അവിടെയും അന്ന് അവിടുത്തെ പ്രദർശനം ഉണ്ടായിരുന്നത് എന്നെ പണിക്കരുടെ വായനാ ദിനത്തിൻ്റെ ദിവസമായിരുന്നു. അന്നും അവിടെ എല്ലാ കുട്ടികളെല്ലാം വന്ന് കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ എല്ലാ പല സ്ഥലത്തും ഇതിനു വേണ്ടി ഇങ്ങനെ പലരും കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രദർശനത്തിന് വേണ്ടിയിട്ട്. സൗകര്യം പോലെ നമ്മൾ പോവും, പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. Thank you.